ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് വിഷ്ണു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കിന്ന് സി സ്കെയിൽസ് പഠിക്കാം, പിന്നെ നോട്ട്സ് പഠിക്കാം. ഏതൊക്കെ നോട്ട്സ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ട്രിങ്സിൻ്റെ പേരാണ്. ഞാൻ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങളത് ചെക്ക് ഔട്ട് ചെയ്യണം. സോ ഫസ്റ്റ് സ്ട്രിങ്സിൻ്റെ പേര് എന്താണെന്ന് മനസ്സിലാക്കാം. ഓപ്പൺ സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടും നമ്മൾ ഇവിടെ നിന്ന് പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനാണ് ഓപ്പൺ എന്ന് പറയുന്നത്, ഓപ്പൺ സ്ട്രിങ്സ് എന്ന് പറയും. സോ ജനറലി ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അതെല്ലാം ഓപ്പൺ സ്ട്രിങ്സ് ആണ്. സോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇ എ ഡി ജി ബി ഇ. ഓക്കെ, ഇ എ ഡി ജി ബി ഇ, ഇതാണ് ഓപ്പൺ സ്ട്രിങ്സ് നെയിം. ഇനി നമ്മുടെ വെസ്റ്റേൺ മ്യൂസിക്കിൽ മെയിനായിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത് എ ടു ജി ആണ്. ലൈക്ക് എ ബി സി ഡി ഉണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് അൽഫബറ്റിൽ, അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്കിലും നോട്ട്സിൻ്റെ പേരുകളുണ്ട്. സോ ആ പേരെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എ എന്ന് സ്റ്റാർട്ട് ചെയ്താൽ ജി ആണ് നമ്മുടെ ലാസ്റ്റ്. സോ എ കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ബി ആയിരിക്കും, സി ആയിരിക്കും, ഡി ആയിരിക്കും, ഇ എഫ് ജി. ജി നമ്മുടെ ലാസ്റ്റാണ്, എഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്നായിരിക്കും. അപ്പോൾ ഈ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ ഉണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ ഷാർപ്പ് എന്ന് പറയുന്ന ഒരു നോട്ടുണ്ട്. ഷാർപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എഫ് ഷാർപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ജി ഷാർപ്പ് എന്ന് പറയും. ഓക്കെ, നൗ ഷാർപ്പ് എന്ന് പറയുന്നത് ഹാഫ് സ്റ്റെപ്പ്, ഓക്കെ, ഹാഫ് സ്റ്റെപ്പ് റേസ് ചെയ്യുന്നതാണ്, അതായത് അപ്പ് പോവുകയാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ എഫ് ആണ്, ഇതെൻ്റെ എഫ് ടോണാണ്, ഇത് എഫിൻ്റെ സൗണ്ടാണ്, എഫ് എന്ന് പറയുന്ന നോട്ടിൻ്റെ ശബ്ദമാണിത്. അപ്പോൾ ഞാൻ എഫ് ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ സ്ലൈറ്റ്ലി ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, ആ സൗണ്ട് ഹാഫ് നോട്ട് റേസ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇറ്റ്സ് എഫ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും, പതുക്കെ സൗണ്ട് ഹാഫ്ലി ഇങ്ങനെ കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷാർപ്പ് എന്ന് പറയുന്നത് നമുക്ക് എ ഷാർപ്പുണ്ട്, ഓക്കെ, സി ഷാർപ്പുണ്ട്, ഡി ഷാർപ്പുണ്ട്, എഫ് ഷാർപ്പുണ്ട്, ജി ഷാർപ്പുണ്ട്. ഈ ഷാർപ്പ് എന്ന് പറയുന്ന രണ്ട് നോട്ടിൻ്റെ ഇടയിലില്ല. ഒന്നെന്ന് പറയുന്നത് ബി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ടില്ല, ആൻഡ് ഇ ഷാർപ്പ് എന്ന് പറയുന്ന നോട്ടില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ശബ്ദം ഇല്ല. ഡയറക്റ്റ് നമ്മളിപ്പോൾ എ വായിക്കുകയാണെങ്കിൽ എ ഷാർപ്പ് കഴിഞ്ഞാൽ ബി, ബി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ സി വായിക്കുന്നതാണ്, ബി ഷാർപ്പില്ല. ബട്ട് ഇൻ കേസ് ബി ഷാർപ്പ് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ബി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ, അത് അൾട്ടിമേറ്റ്ലി ലൈക്ക് യുനോ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് സീനായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാർപ്പ് എന്ന് പറയുന്നത് റേസിങ് ഹാഫ് ടോൺ അപ്പ്. ഓക്കെ, അപ്പോൾ ബി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി അത് സീയിലോട്ട് പോവും. ബട്ട് ആക്ച്വലി ഒരു കീ അങ്ങനെ ഇല്ല, ബി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ട് കീ ഇല്ല. ഓക്കെ, സോ അതുപോലെ തന്നെ ഇ ഷാർപ്പ്, ഇ ഷാർപ്പ് എന്ന് പറയുന്ന കീ ഇല്ല. ബട്ട് ഇൻ കേസ് ആരെങ്കിലും ഇ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, അത് എഫ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഈ ഒരു നോട്ട്സിൻ്റെ. സോ നമ്മളിപ്പം എ ബി സി ഡി എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എ എ ഷാർപ്പ്, ബി ബി ഷാർപ്പ് ഇല്ല, സി സി ഷാർപ്പ്, ഡി ഡി ഷാർപ്പ്, ഇ ഇ ഷാർപ്പ് ഇല്ല, എഫ് എഫ് ഷാർപ്പ്, ജി ജി ഷാർപ്പ്. ഓക്കെ, ആൻഡ് ദെൻ എഗെയിൻ നമ്മൾ എയിലോട്ട് വരും. ഓക്കെ, മനസ്സിലായോ? സോ ഇതാണ് ഷാർപ്പ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവമാണ്. ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് സ്റ്റെപ്പ് നമ്മൾ ബാക്കിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞു ബി ഫ്ലാറ്റ്. അപ്പോൾ ബിക്ക് മുന്നേ എന്തുവാണ് വരുന്നത്, ആ നോട്ടിനാണ് ബി ഫ്ലാറ്റ് റീപ്രസെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പം ബി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എ ഷാർപ്പ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഇത് എ ആണെന്ന് വെച്ചോ, ഇത് എ ആണ്. ഓക്കെ, എ എ കഴിഞ്ഞാൽ എ ഷാർപ്പ് ആയിരിക്കും, പിന്നെയാണ് ബി വരുന്നത്.
ബി ബി ഫ്ലാറ്റ് എന്ന് പറയുന്നത് എ ഷാർപ്പിനായിരിക്കും. ഓക്കെ, സോ അതാണ് ഡിഫറൻസ്. എ കഴിഞ്ഞാൽ എ ഷാർപ്പ് ബി, ബി ഫ്ലാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എ ഷാർപ്പിൻ്റെ സൗണ്ടിനാണ്. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ എ ഡി ജി ബി ഇ ഇതാണ് സ്ട്രിങ്സിൻ്റെ പേര്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇ ആണ്. സോ ഇ നമ്മുടെ ഫസ്റ്റാണ്. അപ്പോൾ ഇ കഴിഞ്ഞാൽ അടുത്ത നോട്ട് ഏതായിരിക്കും? എഫ്. അതുകൊണ്ട് ആ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്രെട്ടിലായിരിക്കും എഫ്. പിന്നെ അടുത്ത നമുക്കുള്ളത് എഫ് ഷാർപ്പ്. അത് കഴിഞ്ഞ് ജി, ജി ഷാർപ്പ്. അത് കഴിഞ്ഞ് ജി ഷാർപ്പ് നമ്മുടെ ലാസ്റ്റാണ്. സോ അഗെയിൻ എ, എ ഷാർപ്പ്, ബി, ബി ഷാർപ്പില്ല, സോ നമ്മൾ സി വായിക്കുന്നതാണ്. സി, സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഇ. ഓക്കെ, ഇത് 12th ഫ്രെട്ടാണ്. ഡബിൾ ഡോട്ട് ഇരിക്കുന്നത് 12th ഫ്രെട്ടിലാണ്. ഓക്കെ, ഇനി 12th ഫ്രെട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ സ്ട്രിങ്സ് ഓപ്പൺ വായിക്കുന്നു ഇവിടെ ഇ എ ഡി ജി ബി, അതെല്ലാം ഇവിടെ ക്ലോസ് ആയിരിക്കും, ഒക്ടീവ് ആയിരിക്കും. ഒക്ടീവ് എന്ന് പറഞ്ഞാൽ ആ ശ്രുതിയുടെ ഹൈ നോട്ട്. ഓക്കെ, ഹയർ സൗണ്ട് ആയിരിക്കും. ഇതിപ്പോൾ ലോ ആണെങ്കിൽ ഈ ലോ ആണിത്, ഇത് അതിൻ്റെ മേളിലേക്ക് നിൽക്കുന്നവരാണ്. ഓക്കെ, സോ ഒക്ടീവ് എന്ന് പറഞ്ഞാൽ ഹയർ പിച്ചാണ്, ഹൈ പിച്ചാണ്. ഓക്കെ, മനസ്സിലാകും. സോ അഗെയിൻ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഫ്രെഡ് ബോർഡ് പോകുന്നത്. ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ ഒരെണ്ണം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇത് എ ആണ്, ഓപ്പൺ എ. ഓക്കെ, എ കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരും? എ ഷാർ, അത് നമ്മുടെ ഫസ്റ്റ് ഫ്രെട്ടിലായിരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് ബി ആയിരിക്കും. ടീക്കെ, ബി കഴിഞ്ഞാൽ ബി ഷാർപ്പില്ല, അതുകൊണ്ട് ഡയറക്റ്റ് സി. ദെൻ സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഇ. ഇ കഴിഞ്ഞാൽ അടുത്തത് എഫ്, കാരണം ഇ ഷാർപ്പില്ല. എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്, ആൻഡ് എ. പിന്നെ അടുത്ത് അങ്ങോട്ടും പോവാം, ലൈക്ക് അഗെയിൻ എ ഷാർപ്പ്, ബി, ആ ഒരു ഓർഡറിൽ പോകും. സോ ഇതേ സെയിം ഫണ്ടാണ് എല്ലാ സിക്സ് സ്ട്രിങ്സിലും വരുന്നത്. ഓക്കെ, ഇതാണ് നോട്ട്സിൻ്റെ ഒരു ഒരു ലൈക്കിന ഒരു ടെക്നിക്ക്. നിങ്ങൾ ബിഗിനർ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഐ ഫീൽ ദാറ്റ്. ടീക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഈ നോട്ട്സിനെ മനസ്സിലാക്കിയിട്ടുള്ളൊരു എക്സസൈസാണ്. സെയിം നമ്മൾ ഇ എഫ് ജി എ ബി സി ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒരു ഷാർപ്പോ ഒരു ഫ്ലാറ്റ് കീസോ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, സോ അഗെയിൻ യു കീപ് യുവർ ലിറ്റിൽ ഫിംഗർ ഹിയർ ആൻഡ് തം ഓൺ ദ സെക്കൻഡ് ഫ്രെട്ട്. ഓക്കെ, നമ്മൾ ഇ വായിച്ചു, ഓപ്പൺ ഇ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ടിൽ എഫ് വായിക്കുക. ദെൻ തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ടിൽ ജി വായിക്കുക. ഇത് വായിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഫിംഗർ ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് വായിക്കരുത്. ഓക്കെ, ആൻഡ് സൗണ്ടിനെ നന്നായിട്ട് കേട്ടതിന് ശേഷം മാറ്റുക. ഈ കുറച്ചിങ്ങനെ പ്രോപ്പർ പ്രഷർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ബസിങ് സൗണ്ട് വരും. സോ അതെല്ലാം അവോയ്ഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക ആൻഡ് വായിക്കുക. ഓക്കെ, അഗെയിൻ ഇ, എഫ്, ജി. പിന്നെ നമ്മൾ അടുത്ത സ്ട്രിങ്ങിലോട്ട് പോകുന്നു. എ ഓപ്പൺ, എ, ബി, സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ടിൽ, ദെൻ സി, തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ടിൽ. ഓക്കെ, സോ എ, ബി, സി. അടുത്ത വരുന്നത് ഡി ഓപ്പൺ, ഇ, എഫ്. ഓക്കെ, സെയിം സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ട്, തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ട്. ഓക്കെ, ഡി, ഇ, എഫ്. അഗെയിൻ ഇ, എഫ്, ജി, എ, ബി, സി, ഡി, ഇ, എഫ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ ജി, സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ട് എ, ദെൻ ഓപ്പൺ ബി, ദെൻ ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ട് സി, ദെൻ ഡി, തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ട്, ദെൻ അഗെയിൻ ഓപ്പൺ ഇ, നെക്സ്റ്റ് സ്ട്രിംഗ് എഫ്, ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ട്, ദെൻ ജി. ഓക്കെ, സോ ഈ ഒരു എക്സസൈസ് നമ്മൾ നന്നായിട്ട് ചെയ്താൽ ഏകദേശമൊക്കെ ഒരു നല്ലൊരു ഫ്ലോ കിട്ടും. ലൈക്ക് ഓക്കെ,
ഇതിനെ ഓൾട്ടർനേറ്റും ചെയ്യാം. ഓക്കെ, മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം, നന്നായിട്ട് പ്രാക്ടീസ് ആയതിനു ശേഷം റിവേഴ്സ് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ്. നന്നായിട്ട് ചെയ്താൽ നന്നായിട്ട് നോട്ട്സ് നമുക്ക് മനസ്സിലാവും, ഏകദേശം പാട്ടൊക്കെ വായിക്കാനും ഈസി ആയിരിക്കും. ടീക്ക്, ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഒന്ന് ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഇത്രയും പോർഷനാണ് കവറപ്പ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ബൈ ഹാർട്ടായി, ഐ മീൻ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സി സ്കെയിൽ എടുക്കാം. ഓക്കെ, സി സ്കെയിൽ സിമ്പിളാണെന്ന്, ഇതിൽ നന്നായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ സി സ്കെയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇ എഫ് ജി എ ബി സി ഡി ഇ അത് വായിച്ചില്ലേ, അതിന് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രം ദ ഫിഫ്ത് ഫ്രെഡ്. ഓക്കെ, സി, തേർഡ് ഫിംഗർ തേർഡ് ഫ്രെഡ്, സി, ദെൻ ഡി ഇ എഫ് ജി എ ഡി സി. ഓക്കെ, അഗെയിൻ സി ടു സി. ഓക്കെ, സി തേർഡ് ഫിംഗർ തേർഡ് ഫ്രെഡ്, ഡി ഇസ് ഓപ്പൺ, സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെഡ് ഇ, തേർഡ് ഫിംഗർ തേർഡ് ഫ്രെഡ് എഫ്, ഓപ്പൺ ഇസ് ജി, സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെഡ് എ, ഓപ്പൺ ഇസ് ബി, ദെൻ സി. ഓക്കെ, ഇതിനെ റിവേഴ്സ് ട്രൈ ചെയ്യുക. ഇതാണ് നമ്മുടെ സി സ്കെയിൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ വീഡിയോ മനസ്സിലായി കാണും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അടുത്ത വീഡിയോയിൽ നമുക്ക് പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഡു പ്രാക്ടീസ് ആൻഡ് ഡു വെൽ.